നമസ്കാരം. പലപ്പോഴും പല ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വരികയും വന്നിട്ട് പെട്ടെന്ന് ഭീമമായിട്ടുള്ള കാശ് നഷ്ടമായി എന്നൊക്കെ പറയും. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യണവരായിരിക്കും, ചിലപ്പോൾ മൊമെൻറ്റം ട്രേഡ് ചെയ്യണവരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ വന്നിട്ട് സ്റ്റോക്ക് ഡെറിവേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഇൻഡെക്സിലായിരിക്കും ചെയ്യണത്. ഈവൻ അതേപോലെ തന്നെ ഇപ്പോൾ ചിലവർ ഇൻഡെക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെല് ചെയ്യണവരുണ്ട്, ബൈ ചെയ്യണവരുണ്ട്, സ്ട്രാറ്റജി ചെയ്യണവരുണ്ട്. ഇതിലെല്ലാത്തിനും ചെയ്യുമ്പോൾ പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് ഈ ട്രേഡ് എടുത്തു ഭീമമായിട്ടുള്ള പൈസ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പൈസ കൊണ്ടുവരുന്നതെല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പലരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് 10,000 രൂപ പോട്ടെ എന്ന് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പലരും പറയാറുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങളൊരു ഓരോ 10,000 രൂപയും കൊണ്ടിട്ടിട്ട് ചിലപ്പോൾ ട്രേഡ് എടുക്കും, നഷ്ടമാകും, പിന്നെയും വേറെ 10,000 രൂപ ഉണ്ട്, പിന്നെ നഷ്ടം വരും, പിന്നെയും 10,000 കൊണ്ട് നഷ്ടം വരും. ഇത് ചെയ്യാതെ നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100,000 രൂപ ഒരുമിച്ച് കൊണ്ടുപോയോ, എന്നിട്ട് ഞാനൊരു ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പറയാൻ പോവുകയാണ്. ആ റിസ്ക് മാനേജ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാശ് നഷ്ടമാവുന്നത് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ ഈ പീരീഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അത്യാവശ്യം ട്രേഡ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഇനി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും നാളും ഈ പൈസ ഈ പറഞ്ഞ പൈസ മുഴുവനും ഈ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം പറഞ്ഞിട്ട്. ഞാനിന്ന് പറയാൻ പോകുന്ന റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് എങ്ങനെ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഈ മെത്തേഡും ഉപയോഗിച്ചിട്ട് പിന്നെയും കൊണ്ടുവരുന്ന ക്യാപിറ്റൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ട്രേഡിംഗ് എന്നുള്ളത്. പിന്നെ ട്രേഡിങ്ങിന് നിൽക്കരുത്, ഇൻവെസ്റ്റിങ്ങിൽ മാത്രം ഒതുങ്ങി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളണം. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും രണ്ടും രണ്ടാണ്. ട്രേഡിങ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് ആ മൈൻഡ് സെറ്റും എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ പൈസ ഉള്ളത് മൊത്തം കളയേണ്ട ഒരവസ്ഥ വരും. ആ ഒരവസ്ഥ നിങ്ങൾ എസ്പെഷ്യലി ഈ വീഡിയോ ആണ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിന് റിസ്ക് മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ എത്ര രൂപയാണ് ട്രേഡിങ്ങിന് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ന് നമ്മൾ നിശ്ചയിക്കണം. അപ്പോൾ ട്രേഡിങ്ങിന് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ നമ്മളിപ്പോൾ പറയണം, ഒരാൾ ക്യാപിറ്റൽ എത്രയെന്ന് ഡിഫൈൻ, ആ എന്താ പറയുക, 10,000, 10,000, 20,000, 20,000 അങ്ങനെ കൊണ്ടുവരാതെ മൊത്തത്തിൽ ട്രേഡിങ് എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപ ക്യാപിറ്റൽ ഞാൻ മാറ്റി വയ്ക്കുന്നത്, ഈ ക്യാപിറ്റൽ തീരാതെ ട്രേഡ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോയി പൈസ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ക്യാപിറ്റൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 500,000 രൂപ ഞാൻ ക്യാപിറ്റലായിട്ട് കൊണ്ടിരുന്നു. ഇനി 1,000,000 എങ്കിലും ഉണ്ടെങ്കിൽ ഈ പണിക്ക് നിന്നാൽ മതി, അല്ലെങ്കിൽ നിൽക്കണമെന്നില്ല. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഇൻവെസ്റ്റ് ചെയ്ത് 100,000 എത്തിക്കുക, എന്നിട്ട് നിങ്ങളിതിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ കുറച്ച് ലോസ് ചെയ്താലും കുറച്ച് പിന്നെയും അടുത്ത ക്യാപിറ്റൽ ഇട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും രൂപയും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ നിശ്ചയിക്കണം ഓരോ ട്രേഡ് എടുക്കുന്ന ടൈമിൽ എനിക്ക് എത്ര രൂപ വരെ നഷ്ടം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മാക്സിമം ഒരു ട്രേഡിൽ നഷ്ടം വരുന്ന എത്ര എന്താണ്, അപ്പോൾ പെർ ട്രേഡിൽ എത്ര രൂപ നഷ്ടം വരെ ഉണ്ടാക്കാൻ പറ്റും, അതായത് പെർ ഡേയിൽ ഒരു ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ എത്ര രൂപ നഷ്ടം വരും, അതേമാതിരി പെർ വീക്കിൽ എനിക്ക് എത്ര രൂപ വരെ നഷ്ടം എടുക്കാൻ പറ്റും, അതേമാതിരി പെർ മന്തിൽ എത്ര രൂപ വരെ ട്രേഡ് എടുത്തിട്ട് നഷ്ടം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെർ ട്രേഡിൽ 0.5% ഓഫ് ഈ ക്യാപിറ്റൽ വരെ ഞാൻ നഷ്ടം എടുക്കും. എന്ന് വെച്ചാൽ 2,500 വരെ ഞാൻ നഷ്ടം എടുക്കും. അതുപോലെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 1% വരെ ഞാൻ നഷ്ടം എടുക്കും. എന്ന് വെച്ചാൽ 5,000 രൂപ വരെ ഒരു ദിവസം 1% വരെ ക്യാപിറ്റലിൻ്റെ നഷ്ടം ഞാൻ എടുക്കാൻ തയ്യാറാണ്. ഇവിടെ ആണെങ്കിൽ 1.5% വരെ ഞാൻ നഷ്ടം എടുക്കും. ഒരാഴ്ചയിൽ 1.5% വരെ നഷ്ടം എടുക്കും. എന്ന് വെച്ചാൽ തന്നെ 7,500 ഇവിടെ ആണെങ്കിൽ 2% വരെ ഞാൻ നഷ്ടം എടുക്കും, 10,000 രൂപ. അപ്പോൾ ഒരു മാസം ഒരു 5 ട്രേഡ് കഴിയുമ്പോൾ 10,000 രൂപ നിങ്ങളത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മാസം പിന്നെ ട്രേഡ് ചെയ്യരുത്. ആ മാസം ഇന്ന് പഠിക്കാനേ പാടുള്ളൂ, പിന്നെ ട്രേഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കണമെങ്കിലാണ് നമ്മൾ ഓരോ ട്രേഡിലും മാക്സിമം എൻ്റെ ലോസ് ഈ പറഞ്ഞ 0.5% ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 2,500 രൂപ ഒരു ട്രേഡിൽ നഷ്ടം വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് നമുക്ക് ഉണ്ടാക്കി വെക്കണം. സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മാക്സിമം ഒരു ട്രേഡിൽ നഷ്ടം വരുന്ന എത്രയാണ്, 2,500 രൂപ. എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നത് 25,000 രൂപയ്ക്കാണ് വിചാരിക്കുക. 25,000 രൂപ 10% എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ എത്രയും ഈ പറഞ്ഞ 2,500. അപ്പോൾ നമ്മൾ ഓരോ ട്രേഡ് നമ്മൾ എടുക്കണമെന്ന് 25,000 രൂപയ്ക്ക് എടുക്കാൻ പോകും. എന്നാൽ ഇനി 5% ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നുണ്ടെങ്കിൽ 50,000 വരെ എനിക്ക് ഒരു ട്രേഡിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 50,000 രൂപ വരെ ഞാൻ ട്രേഡ് എടുക്കണമല്ലോ, 5% സ്റ്റോപ്പ് ലോസ് തുടങ്ങിയാൽ 2,500 രൂപ വരെ ഞാൻ സ്റ്റോപ്പ് ലോസ്, അത്രയും പ്രൈസ് താഴെ വന്നാൽ ഞാൻ നിർത്തിപ്പോന്നുള്ള. അപ്പോൾ ഇത്രയും നമ്മൾ ഈയൊരു നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് വരെ ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, അതനുസരിച്ചിട്ട് ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ട്രേഡ് 25,000 രൂപയ്ക്ക് എടുത്തു, 10% വെച്ചിട്ട് ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡ് നിങ്ങൾ ക്ലോസ് ചെയ്ത് നിർത്തിക്കൊള്ളും. ഇനി
പിന്നെ നമ്മൾ അടുത്ത ട്രേഡ് എടുത്തു, അതും നഷ്ടത്തിൽ വന്നു. അപ്പോൾ പെർ ഡേയുടെ 1% എന്നുള്ള 5000 രൂപ നഷ്ടമായി, പിന്നെ നിർത്തിക്കൊള്ളാം. ഇനി പെർ വീക്കിൽ 3 ട്രേഡ് അടുപ്പിച്ച് നഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തിക്കൊള്ളാം. എത്രയും ഈ പറഞ്ഞ 750 രൂപ നഷ്ടം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. കാരണം ഒരു മാസം നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ നഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ബാക്കി 3000 രൂപ ബാക്കിയുണ്ട്, 4,900,000 രൂപ ബാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 6 മാസം നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടും 6 മാസം കംപ്ലീറ്റ്ലി നഷ്ടമാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടം വരാൻ തരണം 2% × 6 എന്നുവെച്ചാൽ 12% നഷ്ടം വരുള്ളൂ. അപ്പോൾ 6 മാസം നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടും ഈ റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്തിട്ടും നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കുറച്ചും കൂടി പഠനത്തിൽ ശ്രദ്ധ കൊടുക്കണം, പേപ്പർ ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ പഠനം കഴിഞ്ഞിട്ട് കറക്റ്റായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പിന്നെയും നിങ്ങൾ ട്രേഡിംഗ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പോണത് കുറയുകയും ചെയ്യും, നമ്മുടെ പഠനത്തിന് ഇമ്പോർട്ടൻസ് വരികയും ചെയ്യും. ട്രേഡിൽ അത്ര ഒരു ഫ്ലുവൻസി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങളൊരു സീരിയസ് ട്രേഡർ ആവണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങളുടെ അടിത്തറയായിട്ട് നിങ്ങൾ മുന്നോട്ട് ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ നഷ്ടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും, ആദ്യ ടൈമുകളിൽ പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. ഇതിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലാഭം കൊണ്ടുവരുന്ന റീഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ ക്യാപിറ്റൽ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആവാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ എസ്പെഷ്യലി നിങ്ങളൊരു ട്രേഡറായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരാളാണ്, ഇനി നിങ്ങൾ ട്രേഡറാണ്, നിങ്ങൾക്ക് ഇത്തരം ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങൾ ഉപയോഗിച്ചുകൂടാ? ഇനി നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ട്രേഡറായി തുടങ്ങി, നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസായി കാശൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഈ പെർ ട്രേഡിലുള്ള ഈ പറഞ്ഞ നമ്മുടെ അല്ലെങ്കിൽ പെർ ട്രേഡിലുള്ള ശതമാനം വേണമെങ്കിൽ കൂട്ടാം. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസിൻ്റെ പേരിൽ. അത് നിങ്ങൾക്ക് ഓരോന്ന് തീരുമാനിക്കാം. ഈ ഒരു ഡെഫിനേഷൻ ഞാൻ ഒരു ബിഗിനർക്കാണ് പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എങ്ങനെ ട്രേഡ് എടുക്കുന്ന സമയത്ത് റിസ്ക് മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞത് ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണമെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേമാതിരി സ്റ്റോപ്പ് ലോസ് ഡിഫൈൻ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ചെയ്യും, കാരണം സ്റ്റോപ്പ് ലോസ് ഡിഫൈൻ ചെയ്യണം ഈ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യണതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കണം. അപ്പോൾ ട്രേഡേഴ്സ് ആയിക്കോളൂ, പക്ഷേ റിസ്ക് മാനേജ്മെൻറ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇമോഷനും വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ആ ഇമോഷനെ പറ്റിയിട്ട് പിന്നെ പറയാം. ഇതിൽ ശരിക്കും പറഞ്ഞ ഇമോഷൻ പെട്ടുണ്ട്, കാരണം ഈ പറഞ്ഞ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ഇമോഷൻ ഇത്തിരി ബ്രേക്കാവും. ഇമോഷൻ നിന്ന് എന്താ പറയുക, ഒരു വിഷമത്തിൻ്റെ ഇമോഷനിൽ നിന്ന് മാറാനായിട്ടാണ് ഈ നമ്മൾ ഈ ബ്രേക്ക് എടുക്കുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കുറച്ചുകൂടി ഫ്രഷായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇമോഷനെ പറ്റിയിട്ടൊക്കെ പിന്നെ വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് നമ്മുടെ കമൻറ്റിൽ പറയാം. അതുപോലെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ എത്രയാണ് ക്യാപിറ്റൽ ഇടുന്നതെന്നും ഒരു ദിവസം പെർ ട്രേഡിൽ മാക്സിമം ലോസ് സംഭവിച്ചിട്ടുള്ളതും കമൻറ്റിൽ പറയണേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ റിസ്ക് മാനേജ്മെൻറ്റ് വല്ലതും ഫോളോ ചെയ്യുന്നുണ്ടോ? ഇത്തരം കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലോ ചോദിക്കാൻ തന്നെയാണ്. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.